കണ്ണിലൊരു കരട് വീണാലും കേരളത്തിൽ പോകണം, ഒരു ചെറുതായിട്ടൊന്ന് എല്ലൊടിഞ്ഞാൽ കേരളത്തിൽ പോകണം, പല്ലൊടിഞ്ഞാൽ കേരളത്തിൽ പോകണം. ടിക്കറ്റിന് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുകയാണ് രാത്രി മുഴുവനും ഉറക്കൊഴിച്ച്. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ലക്ഷദ്വീപിൽ ഇല്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് ജനിച്ചാൽ ഒരു അവകാശമല്ലേ ചികിത്സ ലഭിക്കുക എന്നുള്ളത്, യാത്ര കിട്ടുക എന്നുള്ളത്, പിന്നെ അതുപോലെ തന്നെ പഠനം, ഇതൊക്കെ ജന്മാവകാശങ്ങളല്ലേ ഞങ്ങളുടെ? അത് തന്നെ ഞങ്ങൾക്കില്ല. ഒരു ഒരു വ്യക്തി ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന അവകാശങ്ങൾ ഇന്ത്യയിൽ അതൊന്നും ഞങ്ങൾക്കില്ല ആക്ച്വലി. പക്ഷെ ഇവിടുത്തെ ജനങ്ങൾക്ക് സന്തോഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സ്വപ്നങ്ങളൊന്നുമില്ല. രാവിലെ നേരത്തെ എണീറ്റ് കടലിൽ പോകണം, മീൻ പിടിക്കണം, ചോറ് വച്ച് തിന്നണം, അത് കഴിഞ്ഞാൽ അസർക്ക് വൈകുന്നേരം ആകുമ്പോൾ കളിക്കണം, പിന്നെ അതുപോലെ അതിന് മുകളിൽ ആഗ്രഹങ്ങളില്ലാത്ത ആളുകളാണ്, വളരെ നിഷ്കളങ്കരാ, സാധാരണക്കാരാ, പ്രതിരോധ ശേഷി ഇല്ലാത്ത ആളുകളാണ്, പ്രതികരണം ഇല്ലാത്ത ആളുകളാണ്. ഞങ്ങൾക്ക് ചികിത്സ വേണമെന്നും പറഞ്ഞ് ഗവൺമെന്റിനോട് എന്ത് ചെയ്യാറില്ല, അവരോട് ശമരത്തിന് ഇറങ്ങിയിട്ട് അവരെ അടിച്ചുപൊളിച്ച് മറ്റേ കേരളത്തിൽ കാണുന്ന ശമരം പോലും ഇവിടെ ചെയ്യില്ല. കിട്ടിയാ കിട്ടി, കുറെ പറയും, കുറെ ലെറ്റർ ത്രൂവിൽ പറയും, ഞങ്ങൾക്ക് ഇവിടെ എങ്ങനെയാണ്. ഒരുപാട് ഇവാക്വേഷൻ ഇവിടെ നിന്ന് പോകുന്നുണ്ട്, ഒരുപാട് രോഗികൾ മരിക്കുന്നുണ്ട്. ലക്ഷദ്വീപിൽ തന്നെ ഒരു MRI സ്കാനിങ്, CT സ്കാനിങ്, രോഗിയുടെ രോഗം നിർണയിക്കാനുള്ള റേഡിയോളജിസ്റ്റ്, അതായത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ലക്ഷദ്വീപിൽ ഇല്ല. ഇപ്പൊ ഈ കാണുന്നില്ലേ പ്ലാസ്റ്റിക് ഡംപ് ചെയ്ത് കിടക്കുന്ന, ഇതിന്റെ എത്ര കംപ്ലൈന്റ് ഞാൻ ചെയ്തെന്നറിയോ? അത് മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങള് നാല് ഭാഗത്തുള്ള ആളുകള് ഒപ്പിട്ട് കംപ്ലൈന്റ് കൊടുത്തായിരുന്നു. ആ ഇൻസിനേറ്റർ ഉണ്ടല്ലോ കത്തിക്കുന്ന, അത് കംപ്ലൈന്റ് ആയിട്ട് രണ്ടു കൊല്ലത്തിന് മുകളിലായി. ഇതിന്റെ ഇടയിൽ ഒരു ബ്ലാസ്റ്റ് ഒക്കെ ഉണ്ടായി, ഇവിടെ പൊട്ടിത്തെറിച്ചു, ഇതിങ്ങനെ കുന്നുകൂടുകയല്ലേ. ലക്ഷദ്വീപിലേക്ക് മീനും അതുപോലെ തേങ്ങയും അല്ലാതെ മറ്റെല്ലാ വസ്തുക്കളും ഇറക്കുമതി ചെയ്യണം. കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നുമാണ് ഇത്തരത്തിൽ സാധനങ്ങൾ എത്തിക്കുന്നത്. സീസണാണ്, ഈ മൺസൂൺ സീസൺ ഉണ്ടാവത്തില്ല. ഇപ്പൊ ഈ നല്ല സീസൺ ആവുമ്പോ മഞ്ഞ് വരാൻ തുടങ്ങും. ഇപ്പോഴത്തെ സംബന്ധിച്ച് ലോഡ് കുറവാണ്, കോൺട്രാക്ടർമാരുണ്ടാവും സാധനം കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനം അവരുടെ അടുത്ത് ലിസ്റ്റ് കൊടുക്കും. അപ്പോൾ അവർ അതിനനുസരിച്ച് കുറച്ച് ലോഡാകുമ്പോൾ അത് ബേപ്പൂർന്നോ മംഗലപുരത്ത് നിന്നായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. ടൂറിസം മേഖല നല്ല സാധ്യതയുണ്ട്, നമുക്ക് ഈ ടൂറിസം കൊണ്ട് മാത്രം നന്ദി ജീവിച്ചു പോകാൻ പറ്റും. ഇവിടെ ടോട്ടൽ പോപ്പുലേഷൻ ഒരു 70,000 സംതിങ് ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഒരു 40% ആൾക്കാർക്ക് ടൂറിസം മതി മാത്രം ജീവിക്കും. ആ ഒരു ഒരു 500 പേര് ടൂറിസം ഫീൽഡിൽ വന്നാൽ 500 കുടുംബമാണ് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നത്. ഈ പ്രൈവറ്റ് ടൂറിസത്തിന് നല്ല സാധ്യതയില്ലേ, സർക്കാർ സമ്മതിക്കില്ല? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കുറെ ഇതുണ്ട്. പിന്നെ ജനറേറ്റർ സ്വന്തം അത് ഉണ്ടാവണം, പിന്നെ വേസ്റ്റിന്റെ ഇത്, അങ്ങനെ ഒരുപാട് ഇതുണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻ. അതുപോലെ ദ്വീപിലെ കറണ്ട്, വെള്ളം, ഇതൊക്കെ എന്താ ഫെസിലിറ്റീസ്, എങ്ങനെയാ? ഉപ്പ നമ്മള് അഗത്തിയിൽ ചെയ്യുന്നത് ഗ്രൗണ്ട് വാട്ടർ, നേരത്തെ ഗ്രൗണ്ട് വാട്ടർ നല്ല വെള്ളമായിരുന്നു, ഉപ്പ് വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ശുദ്ധമായ വെള്ളമായിരുന്നു. നമ്മളെ ദ്വീപിലെ ആൾക്കാർ വലിയ മോട്ടർ വച്ചിട്ട് ഹൈ മോട്ടർ വച്ചിട്ട് പമ്പ് ചെയ്യുമ്പോൾ ഗ്രൗണ്ട് വാട്ടർ പെട്ടെന്ന് ചീത്തയായിപ്പോൾ, അപ്പോൾ തെക്ക വശമൊക്കെ ഉപ്പ് വെള്ളമായി. അപ്പോൾ ഗവർമെൻറ് നമുക്കിപ്പോൾ ഒരു NIOT എന്ന് പറയും, അതിൽ കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ട് പേപ്പ് ലാൻഡ് കൂടി എല്ലാ സ്ഥലത്തും ഗവൺമെൻറ് എത്തിക്കുന്നുണ്ട്.